ഹലോ, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഇഞ്ചിക്കറിയാണ്. എന്നാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇഞ്ചി കഴുകി എടുത്തത് 100 ഗ്രാം. ഇതിന് നമുക്ക് കനം കുറച്ചരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ശർക്കര ചേർക്കാനായിട്ടുള്ളത്, വാളംപുളി, തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, കടുക്, ചുമന്നുള്ളി, ഇതിന് കടുക് വറുക്കാനായിട്ടുള്ളതാണ്, പച്ചമുളക്. ഇഞ്ചി കട്ട് ചെയ്തു. ഇനി നമുക്കിത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമ്മുടെ ഇഞ്ചി മൂത്തു. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് കോരിയെടുക്കാം. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ ഇഞ്ചി പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ഉള്ളിയും എല്ലാം വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായി. നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, 1 തുടം വെളുത്തുള്ളി ഉണ്ട്. ഇത് വഴിഞ്ഞു വരുമ്പോൾ നമുക്ക് പൊടി ചേർക്കണം. അരിഞ്ഞു വെച്ചേക്കണ തേങ്ങ കൊത്തു ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ഇത് പിരിയമുളകും സാദാ മുളകോടെ മിക്സ് ചെയ്ത് ഞാൻ പൊടിച്ചു വെച്ചേക്കണേന്ന്. 3 മൂത്ത് വരുമ്പോഴേക്കും പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. മണം വന്നു തുടങ്ങി. നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം. പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ടോളണം. ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇഞ്ചി, പുളി കുറച്ചോടെ വേണം. പുളി കുറവാണ്. നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് പുളിയും എരിവും എല്ലാം ഇടുന്നത്. ചിലവർക്ക് എരിവ് കുറച്ച് മതി, ചിലവർക്ക് കൂടുതൽ വേണം. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഇട്ടോളാം. ഇതിപ്പോ പിരിയമുളക് ആയതുകൊണ്ട് എരിവ് കുറവാതാ ഞാൻ അത്രയും ഇട്ടത്. മധുരം ക്രമീകരിക്കാനായിട്ട് ഒരുണ്ട ശർക്കര, ഒരു ചെറിയ പീസാണ് ഇട്ടേക്കണത്. അതും തിളച്ചു വരട്ടെ. ഉപ്പും എല്ലാം നല്ല പാകത്തിനാണ്, മധുരവും എല്ലാം. മധുരം കൂടുതൽ വേണ്ടവര് കുറച്ചും കൂടി ഇട്ടോളണം കേട്ടോ. എന്റെ പാകത്തിന് ഇതെല്ലാം അപ്പൊ പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും കൂടി വറുക്കാം. നമ്മുടെ കടുക് വറുക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം നമുക്ക്. ചുമന്നുള്ളി എല്ലാം ഇട്ടു. നമുക്കിനി കടുക് വറുക്കാനായിട്ടുള്ള ഇതന്നെ ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കണത്. തേങ്ങ വറുത്തരയ്ക്കണ്ട, മല്ലിപ്പൊടി വേണ്ട. മല്ലിപ്പൊടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചീത്തയാവോ ഇല്ല ഫ്രിഡ്ജിനകത്തിരുന്നുണ്ട്. നമുക്ക് സൂക്ഷിച്ച് വെക്കാം എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും. പച്ചവെള്ളം ഒന്നും ചേർക്കാണ്ടിരുന്നേറ്റാ മതി, ഒരു കുഴപ്പവും വരൂല നമുക്ക്. പിന്നെ എരിവും പുളിയും എല്ലാം അവനവന്റെ ഇഷ്ടം. മധുരം അത് 3 അതെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്തോടുക. മൂത്ത് തുടങ്ങി. ഈ ഉള്ളി എല്ലാം മൂത്തും മുളകും എല്ലാം കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇടാം. നമുക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ഉലുവപ്പൊടി 1 പിഞ്ച് ഉലുവ വറുത്ത് പൊടിച്ചു വെച്ചേക്കണേ. ഒരു സ്മെല്ലിനും ഒരു പ്രത്യേക ഇതാണ്. ഒരു ഇത്തിരി മതി, ഇത്രയും മതി. നമ്മുടെ ഇഞ്ചിക്കറി അങ്ങനെ റെഡിയായി. എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. കമന്റ് ചെയ്യണം.